ഫുൾ ടൈം ഈ ക്ലീനിങ് വെച്ചിട്ട് കാര്യം മാത്രമുള്ളോ? എടാ അങ്ങനെ എൻ എസ് എസ് എന്ന് വെച്ചാൽ ക്ലീനിങ് മാത്രമൊന്നുമല്ല, വേറെ കുറെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം എൻ എസ് എസ് നടക്കുന്നുണ്ട്. എന്ത് ഇൻട്രസ്റ്റിംഗ് കാര്യം? ഞാൻ ഇപ്പൊ നോക്കിയാലും ഇവിടുത്തെ എൻ എസ് എസ് പിള്ളേര് ക്ലീനിങ് കളിക്കുന്നു. ഞാനും ആദ്യം അങ്ങനെ തന്നെ കേട്ടോ വിചാരിച്ചേ. പക്ഷെ എൻ എസ് എസിന് വന്നതിന് ശേഷം എനിക്ക് കുറെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടി, പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പറ്റി, കോർഡിനേറ്റ് ചെയ്യാനൊക്കെ സാധിച്ചു. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോ എൻ എസ് എസിൽ കുറെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളല്ലേ. ബാക്കിയുള്ള ഒരു ക്ലീനിങ് ആണെന്നൊക്കെ പറയും, പക്ഷെ എന്നാലും എൻ എസ് എസിൽ കുറെ ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അല്ല, നീ എൻ എസ് എസിനൊന്നും സ്കൂളിലൊന്നും ഉണ്ടായിരുന്നില്ല? എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായില്ല. പിന്നെ ക്ലീനിങ് അങ്ങോട്ട് പിന്നെ ഞാൻ ബാധിക്കാൻ പറ്റില്ല. ഓരോ കോളേജിലും സ്റ്റുഡൻസിന്റെ എണ്ണത്തിനനുസരിച്ച് ഓരോ യൂണിറ്റ്സ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ ഓരോ യൂണിറ്റ്സിൽ ഓരോ പ്രോഗ്രാം ഓഫീസേഴ്സ് ഉണ്ടാവും. ഈ പ്രോഗ്രാം ഓഫീസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജിലെ ടീച്ചേഴ്സ് തന്നെയായിരിക്കും. നമ്മുടെ കോളേജിൽ എത്ര വോളണ്ടിയേഴ്സ് ഉണ്ട് മൊത്തം? നമ്മുടെ കോളേജിലെ ടോട്ടൽ 100 വോളണ്ടിയേഴ്സ്. 100 പേരോ? 100 പേരെ കൊണ്ട് ഒരു പ്രോഗ്രാം നടത്താന്ന് പറഞ്ഞാൽ റിസ്ക് അല്ലേ? എടാ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇവിടുത്തെ രണ്ട് യൂണിറ്റ്സ് ഒക്കെ നമ്മുടെ കോളേജിൽ ഇവിടെ രണ്ട് യൂണിറ്റ്സ് ആണ്. അപ്പൊ ഒരു യൂണിറ്റിന്റെ പേര് 168, വേറെ യൂണിറ്റ് 263. അപ്പൊ മൊത്തത്തിൽ 100 വോളണ്ടിയേഴ്സ് അല്ലേ. അപ്പൊ ഓരോ യൂണിറ്റ് വെച്ച് നോക്കുമ്പോ 50-50 കൊടുത്തുകഴിഞ്ഞാൽ ഈസി ആവും. അല്ല, എൻ എസ് എസ് അണ്ടറിൽ സർവീസിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഗ്രൂപ്പോ യൂണിറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സന്നദ്ധ സേന എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ച്. ആ ടൈമിൽ എൻ എസ് എസ്കാർ ഒരുപാട് കാര്യങ്ങള് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ അവർ ഒരുപാട് കാര്യങ്ങള് അവർക്ക് വേണ്ടിട്ട് ചെയ്തു. ഫ്ലഡ് പോലെ വന്നൊരു ഇഷ്യൂ ആയിരുന്നല്ലോ കൊറോണയും. കൊറോണയ്ക്ക് വേണ്ടിട്ട് എൻ എസ് എസ് ആക്ടീവ് ആയിരുന്നു. കൊറോണ ടൈമില് ഇപ്പോഴും കോവിഡ് വോറിയേഴ്സ് എന്ന് പറയുന്ന ഒരു ഇത് തുടങ്ങുന്നുണ്ട്. അത് സ്റ്റേറ്റിലുള്ള എല്ലാ എൻ എസ് എസ് വോളണ്ടിയേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതിപ്പം പ്രോഗ്രസീവ്ലി ആക്റ്റീവ് ആവാൻ പോകുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ കോവിഡ് വന്ന സമയത്ത് നന്നായിട്ട് വ്യാപിച്ചിരുന്ന സമയത്ത് എൻ എസ് എസ് ഇപ്പം ഡോക്യുമെന്റേഷൻസും വെബിനാർസും അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ അവയർനെസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കുറെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പുറത്തെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ശരിക്കും പറഞ്ഞ എൻ എസ് എസ് എന്ന് പറയുന്നത്. എല്ലാ വോളണ്ടിയേഴ്സിനോട് ചോദിച്ചാൽ അവർക്ക് ഒന്നേ പറയാനുള്ള അവരുടെ ക്യാമ്പിനൊക്കെ ഫുള്ള് വൈബാണ്. ക്യാമ്പ് എന്ന് പറഞ്ഞത് ശരിക്കും അടിപൊളിയായിരുന്നു. 7 ദിവസം ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു. ഒരുപാട് ഓർമ്മകൾ കിട്ടിയ ഒരു സമയമായിരുന്നു അത്. പിന്നെ എനിക്ക് കുറെ മാറ്റങ്ങൾ ഉണ്ടായ പോലെ തോന്നിയിട്ടുണ്ട്. മാറ്റം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഈ സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളായിരുന്നു. ഇപ്പം കുറെയൊക്കെ എനിക്ക് എൻ എസ് എസിന് വന്ന് ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം കുറെയൊക്കെ സ്റ്റേജ് ഫിയർ പോയ പോലെ തോന്നിയിട്ടുണ്ട്. അതുപോലെ ആൾക്കാരുടെ മിങ്കിളാവാൻ കുറച്ച് ടൈം എടുക്കുമായിരുന്നു. ഇപ്പം അത്ര കുഴപ്പമൊന്നുമില്ല. പിന്നെ 100 വോളണ്ടിയേഴ്സിനൊക്കെ പരിചയപ്പെടാൻ പറ്റുമെന്ന് പറയുന്ന വലിയൊരു കാര്യം. അല്ലല്ല, രണ്ട് ഇനിയും കുറെ ക്യാമ്പ്സ് ഇല്ല. രണ്ടല്ല, നാഷണൽ ക്യാമ്പ് ഉണ്ട്, സ്റ്റേറ്റ് ലെവൽ ക്യാമ്പ് ഉണ്ട്, പിന്നെ അഡ്വഞ്ചർ ക്യാമ്പ് ഒക്കെ ഉണ്ട്. ഓ, അഡ്വഞ്ചർ ക്യാമ്പോ? എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റില്ല, പക്ഷെ സെലക്ടഡ് വോളണ്ടിയേഴ്സിന് പോവാം. അപ്പൊ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാലും സെലക്ഷൻ ഒക്കെ കിട്ടും. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും എൻ എസ് എസിനെ ചേർന്നു. ഇപ്പൊ സെലക്ഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ കോളേജിലെ വോളണ്ടിയേഴ്സ് ആക്റ്റീവ് ആണോ? യൂണിറ്റ് ഒക്കെ നല്ല ആക്റ്റീവ് ആണ്. നമ്മുടെ കോളേജ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് യൂണിറ്റ്സ് ഉണ്ടെന്ന്, 168 ഉണ്ട് 263 ഉണ്ട്. അപ്പം ഓരോ യൂണിറ്റ് വൈസും വെബിനാർസും അതൊക്കെ കണ്ടക്ട് ചെയ്യാം. വെബിനാർസ് മാത്രമല്ല, ഗെയിംസ് ഉണ്ടാവും, അതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട് ഓഫ്ലൈൻ ആയിട്ട്. അതുപോലെ ഇപ്പം അടുത്ത വോട്ട് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞൊരു സംഭവം, റഡാർ സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്തതാണ്. പിന്നെ നമ്മുടെ രണ്ട് യൂണിറ്റ്സ് കൂടെ കൂട്ടിയിട്ട് ഒരു ഇയറിൽ തന്നെ 100+ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പോ എങ്ങനെ നോക്കിയാലും ലാഭമായല്ലോ. ആടാ, പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, ഈ പ്രിയാർഡി പരേഡ് ഇല്ലേ, അതിനും സെലക്ട് ചെയ്യപ്പെടുന്ന എൻ എസ് എസ് വോളണ്ടിയേഴ്സിന് പങ്കെടുക്കാട്ടോ. വെറുതെ കിട്ടൊന്നുമില്ല കേട്ടോ, 240 hours കംപ്ലീറ്റ് ചെയ്യണം. അല്ലല്ല, 2 ഇയറുകൊണ്ട് 240 hours കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഒരു ഇയറിൽ നമ്മൾ 20 hours ഓറിയന്റേഷനും ചെയ്യണം, 100 hours കമ്മ്യൂണിറ്റി വർക്കും ചെയ്യണം. അങ്ങനെ 2 ഇയർ നോക്കുമ്പോ 240 hours ആവില്ലേ. അപ്പൊ 240 hours കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൈ കിട്ടുമ്പോന്ന് ആലോചിച്ചൊക്കെ അടിപൊളിയായിരിക്കും.
ഹലോ ആ ഞാൻ വരുന്നു ഇല്ല ഞാനും വരാം എനിക്ക് ക്ലാസ് ഉണ്ട് ഇവിടെ